ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് ഫോർട്ടീൻ മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ക്വാർട്ടർ ഫോർ റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ് ഇന്ന് ക്വാർട്ടർ ഫോർ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ എൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല ആദിത്യ ബിർള ക്യാപിറ്റൽ മൈക്രോടെക് ഡെവലപ്പേഴ്സ് ബി പി സി എൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എസ്കോട്ട്സ് അതുകൂടാതെ ഇൻഡിഗോ പെയിൻസ് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർലോ ഫാഷൻസ് എസ് കെ എഫ് ഇന്ത്യ വെൽപ്സ് ആൺ ഇന്ത്യ എന്നീ കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടാണ് ഇന്ന് വരുന്നത് നാളെ സാറ്റർഡേ ആയതുകൊണ്ട് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെയും പ്രൈസ് മൂവ്മെൻ്റ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ആരതി ഡ്രഗ്സ് ട്രൈഡൻറ്റ് പോലുള്ള കമ്പനികളുടെ ക്വാർട്ടർ റിസൾട്ടാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വരുന്നത് അതുകൂടാതെ പ്രീവിയസ്ലി ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്ന പല കമ്പനികളുടെയും ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം യു പി എല്ലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എഴുന്നൂറ്റി എൺപത്തി നാല് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇയർ ഓൺ ഇയറിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈക്കാണ് കാണാൻ സാധിക്കുന്നത് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയായി റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പനി ഏകദേശം മൂവായിരം കോടിയോടടുത്തുള്ള ഡെപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫോർ റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി പത്ത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജെ എസ് പി എൽ അല്ലെങ്കിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് ആൻഡ് പവറിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് കോടിയായി റവന്യൂ മാറിയിട്ടുണ്ട് കെമിക്കൽ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ പിഡി ലൈറ്റിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഒരു ഷാർപ്പ് ജമ്പാണ് കാണാൻ സാധിച്ചത് അതായത് മുന്നൂറ്റി കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് മുന്നൂറ്റി കോടിയായി വളരുകയും റവന്യൂ ആയിരത്തി കോടിയിൽ നിന്നും രണ്ടായിരത്തി കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് അപ്പോളോ ടയേഴ്സിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എഴുപത്തിയേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയായി വർദ്ധിച്ചു റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂവായിരത്തി കോടിയിൽ നിന്നും അയ്യായിരത്തി ഞ്ച് കോടിയായി കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ബിർള ക്യാപിറ്റലിന്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയായി ഇയറോൺ ഇയറൽ വർദ്ധിക്കുകയും റവന്യൂ ആറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഓറിയന്റ് ഇലക്ട്രിക്കലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും അറുപത്തിരണ്ട് കോടിയായി മാറുകയും റവന്യൂ അഞ്ഞൂറ്റി കോടിയിൽ നിന്നും എണ്ണൂറ്റൊന്ന് കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് ടാറ്റ പവറിന്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അനാലിസിസ് ചെയ്തതാണ് ടാറ്റാ ഫോറിൻ്റെ ക്വാർട്ടർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ നമുക്കൊരു ഫ്ലാറ്റ് റെസ്പോൺസും ജെൻ റവന്യൂവിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈക്കുമാണ് കാണാൻ സാധിച്ചത് അതായത് റവന്യൂ ആറായിരത്തി കോടിയിൽ നിന്നും ഏകദേശം പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടിയായി മാറുകയും പ്രോഫിറ്റ് നാനൂറ്റി എഴുപത്തിനാല് കോടിയിൽ നിന്ന് നാന്നൂറ്റി എൺപത്തിയൊന്ന് കോടിയായി മാറുകയും ചെയ്തിട്ടുണ്ട് സൊണാറ്റ സോഫ്റ്റ്വെയറിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അറുപത്തൊന്ന് കോടിയിൽ നിന്നും എൺപത്തിമൂന്ന് കോടിയിലേക്ക് മാറുകയും റവന്യൂ തൊള്ളായിരത്തി കോടിയിൽ നിന്നും ആയിരത്തി കോടിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് പ്രിൻസ് പൈപ്പിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുപത്തെട്ട് കോടിയിൽ നിന്നും തൊണ്ണൂറ്റി കോടിയിലേക്ക് മാറുകയും റവന്യൂ നാനൂറ്റി മുപ്പത് കോടിയിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലൈൻ കമ്പനിയുടെ ലോസ് ഡിക്ലൈൻ ആയിട്ടുണ്ട് അതായത് ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപയുടെ ലോസിൽ നിന്നും കമ്പനി ഇരുപത്തേഴ് കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റൊന്ന് കോടിയിൽ നിന്നും റവന്യൂ അൻപത്തഞ്ച് കോടിയായി ഡിക്ലൈൻ ആയിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു ഇസ്പാറ്റ് സ്പെഷ്യലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി നാല് കോടിയിൽ നിന്നും കമ്പനിയുടെ കമ്പനിയുടെ ലോസ് അതായത് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനി ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഈ ലോസായ നൂറ്റി നാല് കോടിയിൽ നിന്നും കമ്പനി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എച്ച് ജി എൽ ഐ എച്ച് ജി എൽ ഇൻഫ്രയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അൻപത്തി നാല് കോടിയിൽ നിന്നും നൂറ്റി പതിനൊന്ന് കോടിയിലേക്ക് ഉയരുകയും റവന്യൂ അറുന്നൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്നും ആയിരത്തി അൻപത്താറ് കോടിയിലേക്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യൻ പെൻസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻസിൻ്റെ പ്രോഫിറ്റിൽ എഴുപത്തേഴ് ശതമാനം വർധനവോട് കൂടി എണ്ണൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തത് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ ഏകദേശം നാൽപ്പത് ശതമാനം വർധനവോട് കൂടി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ കാണാൻ സാധിച്ചു ഓൾട്ടാസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ അൻപത് ശതമാനം വർധനവായിട്ട് പ്രോഫിറ്റ് നമ്മൾക്ക് ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റ് കാണാൻ സാധിച്ചു റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി കോടി രൂപയുടെ റവന്യൂ അതായത് റവന്യൂയിൽ ഇരുപത്തേഴ് ശതമാനം വർധനവാണ് നമുക്ക് കാണാൻ സാധിച്ചത് വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മിൻഡ ഇൻഡസ്ട്രീസ് സ്ട്രോങ്സ് ആൻഡ് റിന്യൂയബിൾസിൻ്റെ മുപ്പത്തി മൂവായിരം ഷെയറുകൾ എൺപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്യൂർ ചെയ്തിട്ടുണ്ട് ഇതുവഴി സ്ട്രോങ്സ് ആൻഡ് റിന്യൂയബിൾസിൽ മിൻഡ ഇൻഡസ്ട്രീസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് ബോറോസെൽ റിന്യൂവബിൾസ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി നൂറ് കോടി രൂപ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് റൈറ്റ് ഇഷ്യൂ വഴിയുള്ള ഒരു ഫണ്ട് റൈസിംഗ് ആയിരിക്കും നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ പോകുന്നത് ടാറ്റാ മോട്ടോഴ്സ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ജെ എൽ ആർ എന്ന ബ്രാൻഡിൻ്റെ ചൈനയിലെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ നൂറ്റി ഇരുപത്തിയേഴ് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ പത്ത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് ടാറ്റ മോട്ടോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അതുപോലെ തന്നെ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ നൊവാലിസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ നൂറ്റി ശതമാനം വർദ്ധിക്കുകയും സെയിൽസിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ കെ സി പിക്ക് ലോങ് ടൈം റേറ്റിംഗ് ആയിട്ട് എ അഥവാ സ്റ്റേബിൾ എന്ന റേറ്റിംഗും ഷോർട്ട് ടൈം റേറ്റിംഗ് ആയിട്ട് എ ടു പ്ലസ് എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്